ഒരു കാര്യം കൂടി ഞാനിപ്പോൾ പറയുക. ഐഷ മാഡത്തിൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് അവരെ നേരിട്ട് കണ്ട അവസാനത്തെ ആളിൻ്റെ പേര് അവനി എന്ന. ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഏത് ഐ പി അഡ്രസ്സിൽ നിന്നാണോ തെറ്റായ റിപ്പോർട്ട് ഉണ്ടാക്കിയത്, ഐഷ മാമിൻ്റെ ഡെത്ത് റിപ്പോർട്ട് തിരുത്തിയത് ആ ലാപ്ടോപ്പ് അവനിയുടേതായിരുന്നു. ചേട്ടാ, വളരെ ഈസി ആയിട്ട് അവനി എന്ന് പറഞ്ഞത്, അവളുടെ ലാപ്ടോപ്പ് മോഷണം പോയെന്ന്. പക്ഷേ ലാപ്ടോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കൺമുന്നിലുള്ള ഒരു സാധനം എങ്ങനെയാ അങ്ങനെ മോഷണം പോവാ? ചേട്ടാ, നമ്മൾ ഇത്രയും തെളിവുകളും സാക്ഷികളും എല്ലാം കണ്ടുപിടിച്ചില്ലേ? ഇതിന് കൂടുതൽ ചേട്ടൻ എന്താ വേണ്ടേ? അവനെ തന്നെ അവളുടെ അമ്മയെ കൊന്നത്. ഞങ്ങളെല്ലാരും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് എന്റെ അച്ഛമ്മ. അവൾ അച്ഛമ്മയുടെ ഭക്ഷണത്തിൽ ഒരു വൃത്തികെട്ട മരുന്ന് മിക്സ് ചെയ്തു. അതെ അങ്കൾ, ഞാൻ സത്യ പറയുന്നേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ പിന്നെ ഒരു ദിവസം ഞാനത് കണ്ടുപിടിച്ചപ്പോ അവൾ എന്നോട് പറഞ്ഞതാ മരുന്ന് അച്ഛമ്മ ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ളതാണെന്നാ. സത്യാണ് അങ്കിൾ. ശ്രീമോളെ, നിനക്ക് എങ്ങനെ അറിയാമായിരുന്നു ആ ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തത് ഒരു മരുന്നായിരുന്നു എന്ന്? പിന്നെ അഥവാ ഇനി അത് മരുന്നാണെങ്കിൽ തന്നെ അത് ആരാ കൊടുത്തതെന്ന് നിനക്കറിയാമോ? അവനി, നീ അമ്മയുടെ ഭക്ഷണത്തിൽ മരുന്ന് മിക്സ് ചെയ്തു. അവനി, ഞാൻ നിന്നോടാ ചോദിക്കുന്നത് എനിക്ക് വേണ്ടതാണോ അല്ലയോ എന്നുള്ള മറുപടി മാത്രമാണ്. അവനി, ഞാൻ വീണ്ടും പറയാ, ജസ്റ്റ് ആൻസർ യെസ് ഓർ നോ. നീ അമ്മയുടെ ഭക്ഷണത്തിൽ മെഡിസിൻ മിക്സ് ചെയ്തോ അതോ ഇല്ലയോ? ജസ്റ്റ് യെസ് ഓർ നോ. ഇന്നാദ്യമായിട്ടാണ് അവനി, ഇന്നാദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്കും ആശുപത്രിക്ക് ഇടയിലുണ്ടായിരുന്ന സ്നേഹമല്ല മറിച്ച് പാപമാണെന്ന്. ഇല്ലെങ്കിൽ നിന്നെ പോലൊരു കുട്ടി ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഇത്രത്തോളം വെറുപ്പ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അവനി? ആ വെറുപ്പ് നിന്റെ ഓരോ പ്രവൃത്തിയിലും നിറഞ്ഞു നിൽക്കുകയാണല്ലോ മോളെ. ആ വെറുപ്പിൽ അന്ധയായി നീ നിന്റെ മമ്മയെ പോലും കൊന്നു കളഞ്ഞില്ലേ? എന്തിനാ അവനി, എങ്ങനെ? എന്നിട്ട് ആ കൊലയുടെ കുറ്റം എന്റെ അമ്മയുടെ പേരിലാക്കിയില്ലേ? എനിക്കറിയില്ല, ഇത്രത്തോളം ക്രൂരതയും വെറുപ്പും നിനക്ക് എവിടുന്നാ കിട്ടിയത്? അവനി, ഇത്രയും വെറുപ്പ് അമ്മ നിന്നോട് കാണിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാ നിനക്ക് അമ്മയോട് ഇങ്ങനെ പെരുമാറാൻ തോന്നിയത്? പ്ലീസ് പപ്പ, ഇങ്ങനെ പറയരുത്, ഇതൊന്നും സത്യമല്ല. ഇനി ഞാൻ ഒന്നും പറയില്ല, ഇനി ഞാൻ ഒന്നും പറയില്ല, ഇനി ഞാൻ പ്രവർത്തിക്കേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കും ഈ വെറുപ്പിന്റെ പോരാട്ടത്തെ. ഇപ്പൊ നീ എല്ലാ ലിമിറ്റ്സും ക്രോസ് ചെയ്തിരിക്കാ അവനി. നിന്റെ മമ്മി ആശുട്ടിയെ കൊന്നതിലൂടെ എന്റെ അമ്മയുടെ മേൽ ആ കൊലപാതകത്തിന്റെ ആരോപണവും ചുമത്തി. ഇത്രയും കൗശലവും ഇത്രയും വെറുപ്പം നീ എങ്ങനെ പഠിച്ചു അവനി? ജയിലിനകത്ത നിന്നെ പോലുള്ളവർ കഴിയണ്ട. ഇത്രയും കുറ്റങ്ങൾ ചെയ്ത് നിന്നെ അഴിക്കുള്ളിലാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് മനസമാധാനം കിട്ടില്ല. നീ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും. നിന്നെ പോലുള്ളവർ കഴിയേണ്ടത്. ഇത്രയും കുറ്റങ്ങൾ ചെയ്ത് നിന്നെ അഴിക്കുള്ളിലാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് മനസമാധാനം കിട്ടില്ല. അവനി, അവനി ഇതാ കുടിക്കേ, സൂക്ഷിച്ചു.
ഞാനാണ് മമ്മയെ കൊന്നത്. പപ്പയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെ കഴിഞ്ഞു? എന്റെ പപ്പയ്ക്ക് ഇതെന്താ പറ്റിയത്? പപ്പയുടെ കണ്ണുമ്പിലല്ലേ ഞാൻ വലുതായത്? പപ്പയുടെ പൊന്നുമോളായത്? പപ്പയ്ക്ക് എങ്ങനെ ഇത് ചിന്തിക്കാൻ കഴിഞ്ഞു? ഞാൻ പപ്പയുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്നില്ലേ? പിന്നെ പപ്പയ്ക്ക് എങ്ങനെ ഇതുപോലെ ചിന്തിക്കാൻ കഴിയും? എങ്ങനെ കഴിയും പപ്പയ്ക്ക് ഇതുപോലെ ചിന്തിക്കാൻ? എങ്ങനെ? അവനി, നീ ഇങ്ങനെ കരയാതെ. എല്ലാം മറന്നേക്ക്. മിസ്റ്റർ വർമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അങ്കിളിന് അറിയില്ലല്ലോ. ഇല്ല നീ, എനിക്കൊന്നും മറക്കാൻ പറ്റില്ല. പപ്പ ഇന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതകാലം മുഴുവൻ എന്റെ മനസ്സിലുണ്ടാവും. പപ്പ ഇന്ന് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പപ്പയ്ക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു? ഞാൻ എന്റെ മമ്മിയെ ഒരുപാട് ഒരുപാട് ഇഷ്ടാണ് എനിക്ക് എന്റെ മമ്മിയെ ഒരുപാട്. അവനി, കളയുന്നേ. മിസ്റ്ററിന്റേക്ക് തന്നെ അറിയില്ല എന്താ പറയുന്നതെന്ന്. പപ്പ എന്നോട് നേരിട്ട് പറഞ്ഞതാ എന്നെ ജയിലിൽ അടച്ചിട്ട് അടങ്ങിയിരിക്കുന്നു. പപ്പയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടതാ. എന്ത് ദേഷ്യായിരുന്നു പപ്പയുടെ കണ്ണുകളില്. അതുവരെ ഇനി ഞാൻ ജയിലിൽ പോയാൽ അവർ വീണ്ടും എന്റെ അമ്മനെ ആ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. ഇല്ല ഇല്ല, ഞാനതൊരിക്കലും അനുവദിക്കില്ല. എന്റെ അമ്മനോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ ഞാൻ സമ്മതിക്കില്ല. അതെങ്ങനെ നിന്നെ ജയിലിലാക്കാൻ പറ്റൂ? അവനി, നീ പേടിക്കാതെ, നീ എന്റെ കൂടെ വാ. നമുക്ക് പോയി മിസ്റ്റർ വർമ്മയോട് പറഞ്ഞു നോക്കാം. അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹം നിന്റെ പപ്പയല്ലേ. നോക്കിക്കോ, അങ്കിളിന് മനസ്സിലാവും. ഇല്ല ലീ, ഇനി പപ്പ മനസ്സിലാക്കില്ല. പപ്പ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. പപ്പയ്ക്ക് പപ്പയുടെ മമ്മിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയാൽ മാത്രം മതി. പപ്പ അതിനു വേണ്ടി എന്തും ചെയ്യും. ഇന്ന് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നേരിടാനായി തള്ളിവിട്ടു. വീണ്ടും പിന്നെ മമ്മി പപ്പ ഇന്ന് എന്റെ പപ്പയാണെന്നുള്ള അവകാശം വേണ്ടെന്ന് വെച്ചു. ഇത് ഡോക്ടേഴ്സ് റിപ്പോർട്ട്. ഇത് ആകാശിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഈ മരുന്ന് അവനുണ്ടാക്കി അവനിക്ക് കൊടുത്തു. പിന്നെ ഇൻസ്പെക്ടർ സർ, ഈ ലാപ്ടോപ്പ്, ഇതിൽ നിന്നാണ് അവനെ ഫേക്ക് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇനി എന്തെങ്കിലും തെളിവ് വേണോ സാറിന്? ഇനി സാർ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്നോട് പറയൂ. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയെ ഇവിടെ നിറക്കിക്കൊണ്ടു പോകണം. ഇല്ല മിസ്റ്റർ വർമ്മ, ഇനി ഒരു തെളിവിൻ്റെയും ആവശ്യമില്ല. ഈ തെളിവ് തന്നെ ധാരാളമാണ് നിങ്ങളുടെ അമ്മയെ പുറത്തു കൊണ്ടുവരാൻ. എന്നിട്ട് അവനെ ജയിലിലാക്കാൻ. സാർ ഒരു കാര്യം ചെയ്താൽ മതി, അവനിക്കെതിരെ ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യും. പിന്നെ ഞങ്ങൾ അവൾക്കെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് തയ്യാറാക്കി അവളെ അറസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ ആരെയാണ് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഒരു വശത്ത് സാറിൻ്റെ അമ്മ, പിന്നെ മറുവശത്ത് സാറിൻ്റെ മകൾ. തീരുമാനം നിങ്ങളുടേതാണ്. അവനി, അവനി, നീ ഒന്നുകൂടി ആലോചിക്ക്. അവനി, വളരെ പ്രയാസമുള്ള കാര്യം അത്. അവനി, അതേ അലി, എനിക്കറിയാം ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന്. പക്ഷെ ഇപ്പോ ഇപ്പൊ സിറ്റുവേഷൻ എന്റെ കയ്യിൽ നിന്ന് പോയി. ഇനി ഞാൻ എന്റെ അമ്മനെയും കൂട്ടി ഇവിടുന്ന് പോയില്ലെങ്കിൽ പപ്പ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. എനിക്ക് എന്റെ അനിയനെ നഷ്ടപ്പെടുത്താൻ വയ്യ. പക്ഷെ അവനി, അമ്മൂമ്മയും അബ്ബുവും വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്. ഒരു പ്രാവശ്യം അവരോട് സംസാരിക്കുക, എന്നിട്ട് വയ്ക്കോ. അതെ അലി, പക്ഷെ അമ്മൂമ്മയ്ക്കും അബ്ബുവിനും എന്റെ സിറ്റുവേഷൻ മനസ്സിലാവും. എന്നാൽ പപ്പയ്ക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദൂരേക്ക് എവിടെയെങ്കിലും പോകുന്നതാണ് നല്ലത്. സമയം പോയി. എന്നാ ശരി, ഞാനും വരാം നിന്റെ കൂടെ. നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും. നമ്മൾ രണ്ടൊരു പ്രോമിസ് ചെയ്തതല്ലേ എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാവുമെന്ന്. രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ബാഗ് പാക്ക് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി പോവാം. നിക്കലി, ഇതുവരെ നീയാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല.
അവനി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിച്ചു പോവില്ല. നീ രണ്ട് മിനിറ്റ് വെയിറ്റ്, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. നീ ഒരിടത്ത് പോരുത്, പ്രോമിസ്. പ്രോമിസ്. രണ്ട് മിനിറ്റ്, ഇപ്പൊ വരാം. ആയിഷ ഇബ്രാഹാമിന്റെ കേസിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. പുതിയ തെളിവുകൾ അനുസരിച്ച് ആയിഷയെ കൊല ചെയ്തത് ആയിഷയുടെ മകളായ ആവ്നി തന്നെയാണ്. ഈ വിവരം ആവ്നിയുടെ അച്ഛനായ മിസ്റ്റർ ആശിഷ് വർമ്മ തന്നെയാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ ആശിഷിന്റെ അമ്മ പ്രമുഖ വ്യവസായിയുമായ മിസ്സസ് രാജേശ്വരി വർമ്മ ആയിഷയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് കോടതി മുമ്പാകെ ഏറ്റുപറഞ്ഞിരുന്നു. ആശിഷിന്റെ പുതിയ വെളിപ്പെടുത്തലോടെ ഈ കേസ് കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. എന്റെ ഓർമ്മയിലുള്ളതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണം, മരുന്ന്, ഡ്രസ്, ആ പിന്നെ ബാഗ് പാക്ക് ചെയ്തു. അവനി, അവനി, നീ എവിടെയാ? അവനി, 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 എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് എങ്ങനെ പോകാൻ കഴിഞ്ഞു? നമ്മൾ പ്രോമിസ് ചെയ്തതല്ലേ? എവിടെ പോയാലും നമ്മൾ ഒരുമിച്ചായിരിക്കുമെന്ന്. പിന്നെ നീ എന്നെ എന്തിനു ഒറ്റയ്ക്കാക്കി? എന്തിനീ? ഇനി നോക്കിക്കോ, ഇനി ഞാൻ ഒരിക്കലും മിണ്ടില്ല, ഒരിക്കലും. എന്നോട് നീ സോറി പറഞ്ഞാലും ഞാൻ മിണ്ടില്ല. എന്നെ ബസ് സ്റ്റാൻഡിൽ വിട്ടാ മതി. ശരി മോളെ. ഫോൺ ചെയ്തിട്ടും കിട്ടുന്നില്ല. ഒരു ചെറിയ കുഞ്ഞിനെയും കൊണ്ട് എന്റെ മോൾ എങ്ങോട്ടാ പോയത്? അല്ലെ, നീ എന്റെ മോളെ തടയത്തെന്താ? ഓ, തെമ്മാടിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി എന്റെ വീട്ടിൽ കയറി വന്ന എന്റെ കുഞ്ഞിനെ നേരെ കയ്യോങ്ങ? എന്റെ കുഞ്ഞിപ്പ എവിടെയായിരിക്കും എന്റെ പഠിച്ചോനെ? ഞാൻ ഇനി എന്ത് ചെയ്യും? അമ്മൂമ്മേ, അമ്മൂമ്മ ഒട്ടും വിഷമിക്കണ്ട, ഞാൻ അവനെ തിരികെ കൊണ്ടുവരാം. ഈ അലി ഉള്ളപ്പോ അവനെ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. എന്തെടുക്കാൻ എങ്ങോട്ട് വന്നേ? ഓ, പോയി നിന്റെ അമ്മയുടെ മടി ചെന്നിരിക്കും. ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട ഒരാവശ്യം നിനക്കില്ല. അവനിവിടെയാ? അവളെ പുറത്തേക്ക് വിളിക്ക്. ഞങ്ങളുടെ പക്കൽ അവളുടെ പേരിൽ അറസ്റ്റ് വാറണ്ട് ഉണ്ട്. അവനിക്ക് അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ലഭിക്കും. അവളോട് പറഞ്ഞേക്ക, അവൾക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്ന്. അവൾ ജയിലിലേക്ക് പോകുന്നതിനെ തടയാൻ ആർക്കും പറ്റില്ല, എനിക്ക് പോലും.
അവനിവിടെയാ. അവളെ പുറത്തേക്ക് വിളിക്ക്. ഞങ്ങളുടെ പക്കൽ അവളുടെ പേരിൽ അറസ്റ്റ് വാറണ്ട്. അറസ്റ്റ് വാറണ്ടോ? എന്തിനാ ഇൻസ്പെക്ടർ സാർ, എന്ത് തെറ്റാ എന്റെ കുഞ്ഞ് ചെയ്തേ? മിസ്റ്റർ ആശിഷ് വർമ്മ ആയിഷ മർഡർ കേസ് റീഓപ്പൺ ചെയ്തു. ഞങ്ങളുടെ പക്കൽ അതിനുള്ള തെളിവുകളുണ്ട്. അവനെയാണ് അവളുടെ അമ്മയെ കൊന്നതെന്ന്. നീ ഒരു നട്ടലില്ലാത്തവനാണ് നട ഇതുവരെ ഞാൻ കരുതിയിരുന്നേ. പക്ഷെ നീ മൃഗത്തെക്കാൾ ക്രൂരനാട. മൃഗങ്ങളെ പോലും സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വയം മരണമേറ്റു വാങ്ങാറുണ്ട്. പക്ഷെ നീയും നിന്റെ വായാടി തള്ളയും ചേർന്ന് ഒന്നും അറിയാത്ത എന്റെ കുഞ്ഞിനെ ഒരു കൊലപാതകയാക്കിയില്ലേ? എന്ത് വലിയ ആരോപണ! നിന്റെ കുഞ്ഞാരമ്മയുണ്ടല്ലോ, എന്റെ മോള് വളർത്തിയതിനെ കുറ്റം പറഞ്ഞിരുന്നു. പക്ഷേ ആ അഹങ്കാരി രാജേശ്വരി വർമ്മയ്ക്ക് വളർത്തു ദോഷമുള്ളത്. അവരിതാ ഇതുപോലെ നട്ടലില്ലാത്ത ഒരുത്തനാ ജന്മം നൽകിയത്. നന്നായി നന്നായി ഇതെന്റെ മോൾ ഇവിടെ ഇല്ലാത്തത്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിന്റെ ഈ പ്രവൃത്തി കണ്ട് സഹിക്കാൻ പറ്റില്ലായിരുന്നു എന്റെ മോൾക്ക്. നല്ലൊരു ഭർത്താവാകാനും കഴിഞ്ഞില്ല. നല്ലൊരു അച്ഛനും അച്ഛനും എന്നുള്ള പേരിനെ പോലും നീ കളങ്കപ്പെടുത്തിയല്ലോടാ. നിനക്കെന്താണ് ഒട്ടും ബോധമില്ലേ? ഒരു കുഞ്ഞിനെങ്ങനെ സ്വന്തം അമ്മയെ കൊല്ലാൻ പറ്റും? പറയൂ, എങ്ങനെ അത് ചെയ്യാൻ പറ്റും? ഒരു തവണയെങ്കിലും അത് ചിന്തിച്ചോ? നീ നിന്റെ അഹങ്കാരിയായ അമ്മയും നാട്ടിലില്ലാത്തവൻ നാണം കെട്ടവൻ ഇറങ്ങിപ്പോയവിടുന്ന്. ഞങ്ങൾക്ക് നീയുമായിട്ട് ഇനി ഒരു ബന്ധമില്ല. ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നളയും. ഇറങ്ങിപ്പോയവിടുന്ന്, ഇറങ്ങിപ്പോവാൻ. ഞാൻ നിങ്ങളുമായിട്ട് ബന്ധം പുതുക്കാൻ വേണ്ടി വന്നാലേ? ഒരു പ്രാവശ്യം ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. അതിനുള്ള ശിക്ഷ എന്റെ വീട്ടുകാർക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പൊ ഞാൻ അവനെ അവളുടെ ശരിയായ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി വന്നതാണ്. അവളെ നിങ്ങളെല്ലാം കൂടി വെറുപ്പിന്റെ വിഷം കുത്തിവെച്ച് പിശാചാക്കി മാറ്റിയിരിക്കുക. എന്റെ അമ്മ നേരത്തെ എന്നോട് പറഞ്ഞതാ നിങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാൻ. പക്ഷെ അന്ന് എന്റെ ബുദ്ധിയിൽ അതെനിക്ക് തോന്നിയില്ല. ഞാൻ എന്റെ അമ്മ പറഞ്ഞതൊന്നും അനുസരിച്ചില്ല. എന്നാൽ ഇന്ന് ഞാൻ ചെയ്ത പാപം എന്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുക. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം ഇപ്പൊ എന്റെ വീട്ടുകാർക്കും കൂടി കിട്ടുക. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്നോട് അയക്കോ. എന്റെ അമ്മ എന്തിനാ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? എന്റെ അമ്മയെ കൊലയാളിയാക്കി, എന്റെ അമ്മയെ ജയിലിലാക്കി, മരുന്ന് കൊടുത്ത് ഭ്രാന്തിയാക്കി, ആരിങ്ങനെയൊക്കെ ചെയ്യും? ഈ വെറുപ്പിന്റെ തീയിൽ നിങ്ങൾ എല്ലാവരും ചെയ്തതും ചെയ്യാൻ പോകുന്നതും ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവനിക്ക് അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ലഭിക്കും. അവളോട് പറഞ്ഞേക്ക് അവൾക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്ന്. അവള് ജയിലിലേക്ക് പോകുന്നതിനെ തടയാൻ ആർക്കും പറ്റില്ല, എനിക്ക് പോലും. എടാ ആശിഷ് വർമ്മേ, ഫാത്തിമ ബീഗവും അവനി ആയിഷയും സിംഹത്തിന്റെ കരുത്തുള്ളവരാടാ. നിന്റെ ഈ നിസ്സാര വാക്കുകൾ കേട്ട് പേടിക്കുന്നവരല്ല, പോയവിടുന്ന്. എടാ ഇറങ്ങി പോവാൻ, പോവിടുന്ന്. പോവാം ഇൻസ്പെക്ടർ സാർ. മകൾ അമ്മയെ കൊല ചെയ്തു, എന്നിട്ട് സ്വന്തം അനിയനെയും കൊണ്ട് ഒളിവിൽ. വിവരം നൽകുന്നവർക്ക് 500,000 രൂപ ലഭിക്കുന്നതാണ്. കുട്ടിയുടെ പൊക്കം 4'5" ആണ്. നീണ്ട മുടി, വെളുത്ത നിറം, കയ്യിൽ 3 മാസം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞുമുണ്ട്. ടിക്കറ്റ് എടുക്കുന്ന എവിടെയാ? ദാ അവിടെ. താങ്ക് യു.
എവിടെയാ പോണ്ടത്? പെട്ടെന്ന് പറയേ. ഷിർദിയിൽ പോണോ അങ്കിൾ? എത്ര പേർക്ക്? അങ്കിൾ രണ്ട് ടിക്കറ്റ് വേണം. മകൾ അമ്മയെ കൊല ചെയ്തു, എന്നിട്ട് സ്വന്തം അനിയനെയും കൊണ്ട് ഒളിവിൽ. വിവരം നൽകുന്നവർക്ക് 500,000 രൂപ ലഭിക്കുന്നതാണ്. കുട്ടിയുടെ പൊക്കം 4'5" ആണ്. നീണ്ട മുടി, വെളുത്ത നിറം, കയ്യിൽ 3 മാസം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞുമുണ്ട്. കുട്ടിയുടെ മാനസിക നില ശരിയല്ലാത്തത് കൊണ്ട് കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണ്. ബാക്കി തന്നാല് 10 രൂപ കൂടുതലുണ്ട്. ഇത് 500,000 രൂപയുടെ ജാക്ക്പോട്ടാ. ഇത് കയ്യിൽ നിന്ന് വിട്ടുകളയരുത്. വാ, അവളെ പിടിക്ക്. പ്ലീസ് അങ്കിൾ, പെട്ടെന്ന് പോവാ. മകൾ അമ്മയെ കൊല ചെയ്തു, എന്നിട്ട് സ്വന്തം അനിയനെയും കൊണ്ട് ഒളിവിൽ. വിവരം നൽകുന്നവർക്ക് 500,000 രൂപ ലഭിക്കുന്നതാണ്. കുട്ടിയുടെ പൊക്കം 4'5" ആണ്. നീണ്ട മുടി, വെളുത്ത നിറം, കയ്യിൽ 3 മാസം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞുമുണ്ട്.